ശ്രീ മഹാദേവ്യേ നമ. ജഗദമ്പയുടെ എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കാലടി മാധവൻ നമ്പൂതിരി. ശ്രീ ലളിതായനം എന്ന മഹാകുടുംബത്തിലൂടെ, കൊച്ചുമക്കളുടെ ബാലാമൃതം എന്ന കുടുംബത്തിലൂടെ, മറ്റ് ഇതര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് ഏവർക്കും എന്നെ അറിയാം. ഇപ്പോൾ ഈ വീഡിയോ സന്ദേശത്തിൻ്റെ ഉദ്ദേശം പവിത്രമായൊരു ഉദ്ദേശമാണ്. ഒരു വിശേഷ ദിവസത്തിലേക്ക്, അതിലുമുപരി ഒരു മഹായജ്ഞത്തിലേക്ക് വ്യക്തിപരമായി നിങ്ങളെയെല്ലാം ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഒരാളും എന്നെ തള്ളിക്കളയരുത്. ആവുന്നത്ര എല്ലാവരും ആ യജ്ഞത്തിൽ പങ്കെടുക്കണം. അതിൻ്റെ ചെറിയ രീതിയിൽ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കൊറോണ കാലത്ത് ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ ദിവ്യസങ്കേതങ്ങളിലോ ഗുരുനാഥന്മാരുടെ അടുത്ത് ഒന്നും പോകാനാവാതെ ഈശ്വരീയമായിട്ടുള്ള ഉപാസന ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്താണ് എൻ്റെ ഇല്ലത്ത് അമ്മയുടെ നിർദ്ദേശപ്രകാരം, ഗുരുപരമ്പരയുടെ ആഗ്രഹപ്രകാരം വിജയദശമി നാളുകളിൽ 10 ദിവസവും മുടങ്ങാതെ വിധിയാ മണ്ണം കേരള തന്ത്രശാസ്ത്ര വിധിപ്രകാരം മഹാചണ്ഡികാവും നടന്നിരുന്നു. എല്ലാവരും അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു. അതിലൊക്കെ ആരൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടോ, എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവർക്കെല്ലാം ആ 10 ദിവസം സങ്കല്പിച്ചിരുന്നു. 99.75% അമ്മയുടെ മക്കൾക്ക് അതിനെല്ലാം ഫലം കിട്ടുകയും ചെയ്തു. ഇത്തരമൊരു യാഗം ഒരു ഇല്ലത്ത് നടത്തുന്നത് ശരിയാണോ എന്നൊക്കെ വളരെ വിഷമമുണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെയും പലതരത്തിലുള്ള ദുരിതങ്ങളും മാറിക്കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ സമ്പൂർണമായിട്ടും അമ്മ അത് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് മനസ്സായതിൻ്റെ സന്തോഷത്തിൽ എല്ലാ മാസവും വെളുത്ത അഷ്ടമിക്ക് ഇന്നും അത് ഇല്ലത്ത് വെച്ച് നടന്നു വരുന്നു. ധാരാളം ഭക്തന്മാർ വരാറുമുണ്ട്, പങ്കെടുക്കാറുണ്ട്, സങ്കല്പം എഴുതി അയക്കാറുണ്ട്. അന്ന് ആ വിജയദശമി നാളിൽ എൻ്റെ ഉള്ളിൽ ഉദിച്ചൊരു വലിയൊരാഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഗുരുവിൻ്റെ ദിവ്യസങ്കേതത്തിൽ, സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിൽ വള്ളിക്കാവിൽ, ഒരു ദിവസമെങ്കിലും ഇതുപോലൊരു ചണ്ഡികാഹോമം നടത്തി അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാകണമെന്ന്. പക്ഷേ ഈ കൊറോണയുടെ സ്ട്രിക്റ്റായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകാനോ സംസാരിക്കാനോ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു. എങ്കിലും ആ ചോദ്യം അല്ലെങ്കിൽ ആഗ്രഹം അമ്മ കേട്ടു എന്നതിനുള്ള തെളിവാണ് ഈ 2 മാർച്ച് തിരുവനന്തപുരം വഴുതക്കാട് ശ്രീ രമാംബികാദേവി ക്ഷേത്രത്തിൽ അതേപോലെ ഒരു ദിവസം മാത്രമാണെങ്കിലും ഒരു മഹാചണ്ഡികാഹോമം നടത്തുന്നു. ആ രമാംബികാദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ ലളിതായനത്തിലൊക്കെ ഉണ്ട്. അവർ വന്ന് അപേക്ഷിച്ച് വേണ്ടവണ്ണം അങ്ങ് തന്നെ ആചാര്യനായി നിന്നുകൊണ്ട് അത് നടത്തിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം രമാംബികാദേവി ക്ഷേത്രമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, തലശ്ശേരി തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളിലും കൃത്യമായ എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല. കേരളത്തിനും കേരളത്തിന് വെളിയിലുമെല്ലാം രമാംബികാദേവി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, സദ്ഗുരു ശ്രീ ശ്രീ രമാദേവി അമ്മ പ്രതിഷ്ഠിച്ച ദിവ്യങ്ങളായ അല്ലെ ദിവ്യമായ മഹാദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന സങ്കേതങ്ങളാണ്. 1911 മാർച്ച് 4 ഈ ഭൂലോകത്തിൽ ഭൂജാതയായി 1978 നവംബർ 1 മഹാസമാധി അണഞ്ഞ ആ അമ്മ അത്രയും കാലം ഈ ഭൂലോകത്തിലെ, ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ മക്കൾക്കും വേണ്ടി തൻ്റെ ജീവിതം ചന്ദനത്തിരി പോലെ എരിച്ച് തീർത്തൊരമ്മയാണ്. പ്രത്യേകിച്ച് ഗൃഹസ്ഥ മക്കളുടെ എല്ലാവരുടെയും വഴികാട്ടിയായി, അവർക്കുള്ള ധർമ്മോപദേശം നൽകിക്കൊണ്ട്, അവരെ എല്ലാം മടിയിൽ വെച്ച് താലോലിച്ചുകൊണ്ട്, ആ സ്നേഹത്തിലൂടെ ഉയർന്ന ഉയർന്ന ആധ്യാത്മിക തത്വം അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും അമ്മയായി വാണ അരളിയിരുന്ന ആ അമ്മയുടെ ദിവ്യ കരങ്ങളാൽ, തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട, ദേവീ ഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദിവ്യ സങ്കേതങ്ങളാണ് രമാംബികാദേവി ക്ഷേത്രങ്ങൾ. അതിലൊരു ക്ഷേത്രമാണ് തിരുവനന്തപുരം വഴുതക്കാട് രമാംബികാദേവി ക്ഷേത്രം. അവിടെ വച്ചിട്ടാണ് ഈ മാസം അല്ലെ
രണ്ടാം തീയതി ചണ്ഡികാഹോമം നടക്കുന്നത്. മാർച്ച് മാസം ഒന്നാം തീയതി വൈകുന്നേരം ചണ്ഡികാഹോമ കുണ്ഡത്തിൻ്റെതായ ശുദ്ധികൾ എല്ലാം നടക്കും. പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ മഹാഗണപതി ഹോമത്തോടെ തുടങ്ങി പരദേവതാ പൂജയും ഒപ്പം സാക്ഷാൽ മഹാത്രിപുരസുന്ദരി ഭാവത്തിലുള്ള കലശപൂജയും നവാംഗപൂർവകമായിട്ടുള്ള ദേവീ മഹാത്മ്യ മന്ത്ര ജപത്തോടെ സ്വാഹാന്തമായിട്ടുള്ള മഹാചണ്ഡികാഹോമത്തോടെയും അത് പര്യവസാനിക്കുകയാണ്. ശ്രീ ശ്രീ രമാദേവി അമ്മ എന്നെ സംബന്ധിക്കുന്നിടത്തോളം എൻ്റെ മഹാഗുരു തന്നെയാണ്. അതിന് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, അതിനൊന്നും സമയമില്ല, മറ്റൊരവസരത്തിലാവാം. സദ്ഗുരു മാതാ അമൃതാനന്ദമയീ ദേവി തന്നെ, ഞാൻ തന്നെയാണ് രമാദേവി അമ്മയായി ഇവിടെ ജനിച്ചിരുന്നത് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞു തന്നിരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്ന അനേകം അനുഭവങ്ങളുണ്ട്. ആ അമ്മയുടെ ആശ്രമത്തിൽ ചണ്ഡികാഹോമം നടത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമത്തിന് പരിഹാരമായ അമ്മ തന്നെ നിർദ്ദേശിച്ച ആ അമ്മയുടെ തന്നെ മറ്റൊരു ദിവ്യസങ്കേതമായ രമാംബികാ ദേവി ക്ഷേത്രത്തിൽ ഞാൻ ആചാര്യനായിട്ട് സമ്പൂർണ്ണ ഭക്തിയോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സമൂഹത്തിനും മുഴുവനും ശാന്തി കിട്ടുവാൻ ലോകാസമസ്ത സുഖിനോഭവം എന്നുള്ള ഭാവത്തോടെ ചെയ്യുന്ന ആ മഹാചണ്ഡികാ യജ്ഞത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ എൻ്റെ ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. ഒന്നാം തീയതി വന്നില്ലെങ്കിലും രണ്ടാം തീയതി രാവിലെ വന്ന് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ആ യജ്ഞത്തിലും അതിനുശേഷം കലശാഭിഷേകത്തിലും പ്രസാദം സ്വീകരിക്കുന്നതിലൊക്കെ പങ്കെടുക്കണം. അതുപോലെ മറ്റൊരു വിശേഷം, രമാംബിക അമ്മ അല്ലെങ്കിൽ സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവി എന്നെല്ലാം പറഞ്ഞാൽ ഭജനയിലൂടെ, ഭക്തിയിലൂടെ, പ്രേമത്തിലൂടെ, വാത്സല്യത്തിലൂടെ ജനങ്ങളെ നന്നാക്കിയവരാണ്, നന്നാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. ഭജന അവരുടെ ഹൃദയങ്ങളിൽ ജീവന് തുല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി, രണ്ടാം തീയതി ചണ്ഡികാഹോമം കഴിഞ്ഞ ശേഷം മൂന്നാം തീയതി വൈകുന്നേരം ഒരു 4 മണിയോടെ ആരംഭിച്ച് ഏകദേശം 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹാസർവ ഐശ്വര്യ പൂജ, വിളക്ക് പൂജ എന്നൊക്കെ പറയും. എല്ലാവരെയും വേണ്ടവണ്ണം നിലവിളക്കിന് മുമ്പിൽ ഇരുത്തി 1.5 മണിക്കൂറോളം അവരെ ധ്യാനിപ്പിച്ച് ശരിയായ ധ്യാന സുഖത്തിൻ്റെ ആ ആനന്ദം പകർന്നു നൽകി, ഒപ്പം അവരെക്കൊണ്ട് അർച്ചന ചെയ്യിപ്പിച്ച് ഒരു വെക്കരി, ഒരു തന്ത്രി, ഒരു വിളക്ക് കത്തിച്ച് ഒരു ഭഗവതി സേവ ചെയ്യുമ്പോൾ എന്തുമാത്രം തൃപ്തി വരുമോ, അതേപോലെ ഓരോരുത്തരും ഭഗവതി സേവ ചെയ്ത ഒരു ഭാവത്തിലേക്ക് അവരെത്തിക്കുന്ന തരത്തിൽ സമ്പ്രദായ ഭജനയോടുകൂടി 2-3, 3.5 മണിക്കൂറുമുള്ള വിളക്ക് പൂജ, ഐശ്വര്യ പൂജ നടക്കുന്നു. ചണ്ഡികാഹോമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഐശ്വര്യ പൂജയിലെങ്കിലും പങ്കെടുത്ത് പൂർണ്ണമായിട്ടുള്ള ആ ഭക്തിയുടെ അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ നിലനിന്നുകൊണ്ട് ആ അമ്മയുടെ ദിവ്യാനുഭൂതി, സാക്ഷാൽ രമാദേവി അമ്മയുടെയും സാക്ഷാൽ രമാംബികാദേവിയുടെയും ജഗദീശ്വരിയുടെയൊക്കെ ശരിയായ അനുഭൂതി അനുഭവിക്കുവാനുള്ള ഒരു യോഗത്തിലേക്കായിട്ടുള്ള ഒരു മഹാഭാഗ്യത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്കായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും വരണം. ഞാൻ തന്നെയാണ് നടത്തുന്നത്. എൻ്റെ സർവൈശ്വര്യ പൂജ അത്തരത്തിലാണ്, സമ്പ്രദായ ഭജനയോടുകൂടി, സത്സംഗത്തിലോടുകൂടി, അർച്ചനയോടും എല്ലാം കൂടി നടത്തുന്ന ഒരു പാക്കേജ് പോലെയാണ്. അതും ഉണ്ട്. അങ്ങനെ ഒന്നാം തീയതി വൈകിട്ട് കുണ്ഡശുദ്ധി തുടങ്ങിയിട്ടുള്ള ശുദ്ധീകരണ ക്രിയകൾ, രണ്ടാം തീയതി മഹാചണ്ഡികാഹോമം, കലശപൂജ, കലശാഭിഷേകം, പ്രസാദ വിതരണം, മൂന്നാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി ആരംഭിച്ച് ഏകദേശം 9 മണി വരെ നീണ്ടു നിൽക്കുന്ന മഹാസർവേശ്വര്യ പൂജ. എല്ലാവരും പങ്കെടുക്കുക. വരുന്നവർക്കെല്ലാം പറ്റുമെങ്കിൽ നിലവിളക്കായിട്ട് വരിക, പുഷ്പങ്ങളായിട്ട് വരിക. ബാക്കി എല്ലാ സാധനങ്ങളും രമാംബികാ ദേവി ക്ഷേത്രത്തിൽ നിന്ന്, രമാദേവി ആശ്രമത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ കുറച്ചും കൂടെ നേരിട്ട് കാണുവാനും ആ ഇത്രയും നാളും ഞാൻ ലളിതാനത്തിലൂടെയൊക്കെ പറഞ്ഞു തന്ന ആ അമ്മയുടെ ദിവ്യാനുഭൂതി ഒരു അല്പനിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് പകർന്നു തരുവാനും എനിക്ക് ആഗ്രഹമുണ്ട്. അതിലേക്കായിട്ട് ഞാൻ സർവാത്മന ഉള്ള തുറന്ന്, ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും കൂടി ചേർന്ന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരു ഗുരുവിൻ്റെ ആജ്ഞയായിട്ട് കാണേണ്ട, ഒരു സഹോദരൻ്റെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ തട്ടിയുള്ള ഒരു ക്ഷണമായിട്ട് ഇതിനെ സ്വീകരിച്ച് എല്ലാവരും പങ്കെടുക്കണം. രമാദേവിയുടെ അമ്പലത്തിൽ അമ്മയുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിച്ച രമാംബികാദേവി വിഗ്രഹം, ആ വിഗ്രഹത്തിലായിരിക്കും അഭിഷേകം. അതുപോലെ അത് അഭിഷേകം ചെയ്തിട്ടുള്ള പ്രസാദം, സർവേശ്വര പൂജയുടെ പ്രസാദം, ഒപ്പം ദിവ്യമായിട്ടുള്ള ഭജനയുടെ അനുഭൂതി, അവരവർ തന്നെ ഈശ്വരനെ പൂജിച്ച ശരിയായ രീതിയിൽ പൂജിച്ചാൽ എന്താണ് ഉള്ളുകൊണ്ട് ആനന്ദം അനുഭവിക്കുക എന്നുള്ള ആ അനുഭവ ഗുണം, അനുഭവമാണല്ലോ ഗുരു. ഈ ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്ന, അമ്മയെ അറിയാൻ ശ്രമിക്കുന്ന ആ ഭാവത്തെ
ഒന്നൊന്നര മണിക്കൂറോളം ശരിക്കും ഉള്ളിൽ തട്ടി ഭജിക്കുവാനുള്ള ഒരു മഹാ സൗഭാഗ്യം കൂടിയാണ്. അവരെല്ലാവരും പങ്കെടുക്കണം. പിന്നീട് ഒരിക്കലും രമാദേവി ആരാണെന്നും രമാദേവി അമ്മയുടെ ആ മഹത്വം എന്താണെന്നും അമ്മ ആരാണെന്നൊക്കെ പിന്നീട് ഒരിക്കലാവാം. ഇതിലൂടെ എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മാർച്ച് മാസം 1, 2, 3 തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാട് രമാംബികാ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന മഹാചണ്ഡികാഹോമത്തിലേക്കും അതുപോലെ മഹാസർവൈശ്വര്യ പൂജയിലേക്കും എല്ലാവരെയും ഹൃദയം തൊട്ടുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ആ യജ്ഞത്തിൻ്റെയും സർവൈശ്വര്യ പൂജയുടെയും നോട്ടീസ് ആശ്രമത്തിൽ നിന്ന് അയച്ചു തന്നത് ഇതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് വായിക്കുക, എല്ലാവരും പങ്കെടുക്കുക. അച്ഛനും അമ്മയും കുട്ടികളും മക്കളും എല്ലാവരും ചേർന്ന് മഹായാഗമാക്കി തീർത്തുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനുമായി ശ്രീ മഹാദേവിയെ നമ.